ശരിക്ക് നമ്മുടെ ബംഗാൾ ഭരിക്കുന്ന മുഖ്യമന്ത്രി തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ഒരു ഭയങ്കര തീപ്പൊരിയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ തൂത്തെറിഞ്ഞ് അധികാരം ഏറ്റെടുത്ത വ്യക്തിയാണ്. പിന്നെ തട്ടിപ്പ് ചതി വഞ്ചന കാര്യത്തിൽ അവർ ഒട്ടും മോശമല്ല. അതുപോലെ അണികളെ വരച്ച വരയിൽ പച്ച കള്ളം പറഞ്ഞു നിർത്താൻ കഴിവുള്ള ആളാണ് കേരളം ഭരിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും കവച്ചു വെച്ചുകൊണ്ടാണ് കെജ്രിവാൾ എന്ന ഒരു വ്യക്തി ഒറ്റയാൻ അണ്ണാ ഹസാരെയും കൂടുതൽ കൂടെ ഉണ്ടായിരുന്നവരെയും എല്ലാം തൂത്തെറിഞ്ഞ് ഡൽഹിയിൽ അധികാരം പിടിച്ചതും പിന്നെ പഞ്ചാബിൽ അധികാരം പിടിച്ചതും. മറ്റെല്ലാവരും വിചാരിച്ചിട്ടും അയാളെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണർ വിചാരിച്ചിട്ട് അയാളെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. അയാൾ അയാളുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത്. അയാളൊരു ക്രിപ്റ്റോ ക്രിസ്ത്യാനിയാണ്. മദർ തെരേശയുടെ ശിഷ്യത്വത്തിൽ പക്ക ക്രിസ്ത്യാനിയാണ്. അയാൾ മുസ്ലിം പള്ളിയിൽ പോയിട്ട് അയാൾ നമാസോ നമസ്കരിക്കുന്നതൊക്കെ ഫോട്ടോ ധാരാളം വന്നിട്ടുണ്ട്. അതേസമയത്ത് വളരെ പച്ചയ്ക്ക് അയാൾ പറയുകയും ചെയ്യുന്നു, ഐശ്വര്യം ഉണ്ടാകാനായിട്ട് ഭാരതത്തിലെ എല്ലാ നോട്ടുകളിലും ഗാന്ധിജിയുടെ ചിത്രത്തോടൊപ്പം ലക്ഷ്മിയുടെയും അതുപോലെ തന്നെ ഗണപതിയുടെയും ചിത്രം വെക്കണം, എന്നാലേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്രിസ്ത്യാനികളെ കയ്യിലെടുക്കാൻ ക്രിപ്റ്റോ ക്രിസ്ത്യാനി എന്ന രീതിയിൽ കൃത്യമായിട്ട് അയാൾക്ക് സാധിക്കും. മുസ്ലിങ്ങളെ കയ്യിലെടുക്കാൻ ധാരാളം മുസ്ലിങ്ങൾ കൂടെയുണ്ട്, അതും അയാൾക്ക് സാധിക്കുന്നു. ക്രിപ്റ്റോ ക്രിസ്ത്യാനി തട്ടിപ്പ് വെട്ടിപ്പ് ചതി വഞ്ചനയിലൂടെ ഹിന്ദുക്കളെ പറ്റിച്ച് ഹിന്ദുക്കളായിട്ടും അഭിനയിക്കുക, ക്രിസ്ത്യാനിയായിട്ടും നിലനിൽക്കുക. പിന്നെ ഹിന്ദുക്കളെ കയ്യിലെടുക്കാനായിട്ട് ലക്ഷ്മി സരസ്വതി പാർവതി എല്ലാം ചെയ്യുക, ഗണേശോത്സവത്തിൽ പങ്കെടുക്കുക, നവരാത്രിയിൽ പങ്കെടുക്കുക, ഹോളിയിൽ പങ്കെടുക്കുക, എല്ലാ കാര്യത്തിലും പങ്കെടുക്കുക. അങ്ങനെ അയാൾ മുമ്പോട്ട് പോകുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് കൂടെയുള്ള നമ്മുടെ ചൈനയിലെ പ്രീമിയറെ പോലെ അപസ്വരം ഉണ്ടാക്കുന്നവരൊക്കെ പുറത്തേക്ക് കളയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവിടെ കമ്മ്യൂണിസം ആയതുകൊണ്ട് കൊന്നുകളയാം, നോർത്ത് കൊറിയയിലും. ഇവിടെ ജനാധിപത്യമായതുകൊണ്ട് കൊന്നുകളയല്ല, പുറത്തേക്ക് വിടും. പുറത്തേക്ക് വിട്ടാലും ആരും ഒരു അക്ഷരം പറഞ്ഞാൽ വിലയില്ലാത്ത വിധത്തിൽ അവരെ കൈകാര്യം ചെയ്യാൻ ആൾക്കറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റയാനായിട്ടുള്ള കെജ്രിവാൾ നരേന്ദ്രമോദിക്ക് വെല്ലുവിളി കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ ഗുജറാത്തിലെ ഇലക്ഷൻ. അയാളും അയാളുടെ പാർട്ടിയും ഒന്നുമല്ല ഭാരതത്തിൽ എന്ന് പറഞ്ഞിരുന്നവർക്കെല്ലാം പഞ്ചാബിലെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കാണ് ഷോക്കടിച്ചത്. കോൺഗ്രസ് ഒന്നുമല്ലാതെയായി, പഞ്ചാബിലെ ബി ജെ പി ഒന്നും ഒന്നും ഒന്നുമല്ലാതെയായി. അവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്ന പട്ടാളക്കാരനായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പോലും ഒന്നുമല്ലാതെയായി കെജ്രിവാളിൻ്റെ മുമ്പിൽ പഞ്ചാബില്. ഇനി ഗുജറാത്തിൽ വലിയൊരു കോളിളക്കാണ് അയാൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും പറ്റിച്ച് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ട് എന്ന് പറയുകയും ചെയ്യാം, പക്ഷെ അയാൾ അതിലൊന്നിലും ട്രാപ്പിലാവുന്നുമില്ല. കറക്റ്റ് നരേന്ദ്രമോദിയെ കൈകാര്യം ചെയ്യുന്ന അയാളുടെ രീതി എല്ലാവരും നോക്കി നിൽക്കുകയാണ്. നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അയാളുടെ കമൻറ്റുകൾക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. പിണറായി വിജയൻ്റെ ഒരു കമൻറ്റിനും നമ്മുടെ പ്രധാനമന്ത്രി മറുപടി പറയാറില്ല. അതുപോലെ തന്നെ ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഒരു കമൻറ്റിന് മറുപടി പറയാറില്ല. പക്ഷെ കെജ്രിവാളിൻ്റെ കമൻറ്റിന് മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ അയാൾ പെർഫോം ചെയ്യുന്നു. എന്തൊക്കെ തട്ടിപ്പ് നടത്തുന്നോ വെട്ടിപ്പ് നടത്തുന്നോ എങ്ങനെയൊക്കെ കസറുന്നോ അതൊന്നും അറിഞ്ഞൂടാ. പക്ഷെ അയാളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പറഞ്ഞു, ഇന്ന് കഴിഞ്ഞാൽ നാളെ മുതൽക്ക് നമ്മുടെ ഭാരത പ്രധാനമന്ത്രിയുടെ സന്തോഷം അവസാനിക്കും. പിറ്റേ ദിവസമാണ് മോർബി പാലം താഴെ വീണത്. ആ മോർബി പാലം പൊട്ടിപ്പറ്റ 139, 140, 141 പേര് മരിച്ചു. അത് ശരിക്ക് ഇന്നലെ പല ന്യൂസുകളിലും ഉണ്ടായിരുന്നു. ആ പഞ്ചവടി പാലത്തിൻ്റെ അനുഭവം നരേന്ദ്രമോദിയെ തളർത്തിയില്ല, ബി ജെ പിയെ തളർത്തിയില്ല എങ്കിൽ ഗുജറാത്തിൽ ബി ജെ പി തൂത്തുവാരും. ആ പഞ്ചവടി പാലം മോർബി പാലം തളർത്തിയാൽ അത് കെജ്രിവാളിൻ്റെ വിജയമാണ്. കെജ്രിവാളിൻ്റെ കൂട്ടത്തിലുള്ളവരാണ് പറഞ്ഞത്. നാളെ സംഭവിക്കാൻ പോകുന്നതനുസരിച്ച് ഭാരത പ്രധാനമന്ത്രിയും എൻ ഡി എയും തളരും തകരും. അപ്പം അയാൾക്കറിയാമായിരുന്നു എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു അടുത്ത ദിവസം എന്ന്.
അത് കാൽക്കുലേറ്റ് ചെയ്തതനുസരിച്ച് മഹാഭാഗ്യത്തിന് ഭാരതത്തിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയും വളർന്നതുകൊണ്ട് ആ പാലത്തിലെ നട്ട ഊരുന്ന വ്യക്തിയുടെ വീഡിയോ കൃത്യമായിട്ട് എടുക്കുകയും ഇന്നലെ അയാളെ അറസ്റ്റ് ചെയ്യുകയും ഇനി അയാൾ വിളിച്ചൊന്നും കാണില്ല. പക്ഷെ ഉണ്ടാക്കാൻ സാധിച്ച ഭീകരമായിട്ടുള്ള ഒരവസ്ഥ ഗുജറാത്തിലുണ്ടായി. മോർബി പാലം അത് തകർന്നതും അതിൻ്റെ പുറകിലുള്ള പല കാര്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വന്നതും പറയേണ്ടി ഇപ്പോഴും വരുന്നതുമെല്ലാം. അയാൾ എവിടെയൊക്കെ പോയോ അയാൾക്ക് അയാളുടേതായിട്ടുള്ള കുറേ നാക്കുണ്ട്. മഹാഭാവി എന്ന് പറഞ്ഞേക്കാം, ദുഷ്ടൻ എന്ന് പറഞ്ഞേക്കാം, ചതിയൻ എന്ന് പറഞ്ഞേക്കാം, വഞ്ചകൻ എന്ന് പറഞ്ഞേക്കാം. ഇന്ത്യൻ റവന്യൂ സർവീസിൽ നിന്ന് IRS എടുത്ത മനുഷ്യൻ പലരെയും ചേർത്ത് ആം ആദ്മി പാർട്ടി എന്ന ഒരു പേരും കൊടുത്ത് ചൂല ക്ലീൻ ചെയ്യാനാണ് എന്ന സിംബലും എംബ്ലവും വെച്ച് അയാൾ ഇന്നും അജയ്യ ശക്തിയായി വളരുന്നു. ഒറ്റയാനാണ്, മമതാ ബാനർജിയെ പോലെ ഒറ്റയാനാണ്. പിണറായി വിജയൻ ഒറ്റയാനല്ല, കുറേ പാർട്ടി അംഗങ്ങളുണ്ട്, മറ്റ് പലരും കൂടെയുണ്ട്. പക്ഷെ കെജ്രിവാളിന് 71-ൽ 67 സീറ്റാണ് കിട്ടിയത് അന്ന്. അയാൾ ആരുടെയും അസോസിയേറ്റഡ് അല്ല. ഇപ്പോൾ പഞ്ചാബിലും അയാൾ ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് അധികാരം പിടിച്ചെടുത്തത്. അധികാരം പിടിച്ചതിന് ശേഷം അയാൾ കുറേ അധികം അലീഗേഷന് വിധേയമായിരുന്നു. ഇതാ പഞ്ചാബ് ഗവൺമെൻറ് താഴെ വീഴാൻ പോണു. ഒന്നും സംഭവിച്ചില്ല അയാൾക്ക്, അയാളുടെ പാർട്ടിക്കും ഒന്നും സംഭവിച്ചില്ല. ഇനി ഗുജറാത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. മാത്രമല്ല, പത്രപ്രവർത്തകർ പറയുന്നു, പത്രത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ത്രികോണ മത്സരമാണ്. ആം ആദ്മി പാർട്ടി ഒരു വശത്ത്, കോൺഗ്രസിൻ്റെ മഹാഗഠബന്ധൻ ഒരു വശത്ത്, NDA ഒരു വശത്ത്. ഒന്നുമല്ലാത്ത കെജ്രിവാൾ ഗുജറാത്തിൽ വന്ന് അയാൾക്ക് പ്രസംഗിക്കാനും ബാക്കി കാര്യത്തിന് സമയമുണ്ടോ എന്നുള്ളത് വേറെ പ്രശ്നം. വലിയ വേറെ നേതാക്കന്മാരൊന്നും കൂടെയില്ല, ഉള്ളവരൊക്കെ അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ്. അതൊന്നും അയാളെ ബാധിക്കണില്ല. എങ്ങനെ ഒരു പാർട്ടി അയാൾ ത്രികോണ മത്സരമാവണമെങ്കിൽ വളരെ ശക്തമായിട്ട് മൂന്ന് പേരും ഉണ്ടാവണം. അയാളുള്ളതൊരു അനുഗ്രഹമാണ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ BJP താഴെ വീണുന്ന് വരും. മൂന്നാല് പ്രാവശ്യമായി അധികാരത്തിൽ വരുന്നേ. അങ്ങനെ നിരന്തരം അധികാരത്തിൽ ആരെയും ഇരുത്താറില്ല ഭാരത ജനത. ഇപ്പോൾ കോൺഗ്രസ്സിന് ബദലായിട്ട് BJPക്ക് ബദലായിട്ട് മൂന്നാമത്തൊരു പാർട്ടി കൂടി ഉള്ളത് കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധ്യത മുഴുവനും കോൺഗ്രസിൻ്റെ വോട്ടുകളാണ്. അങ്ങനെ ഒരു BJP ജയിച്ചു എന്ന് വരും. സർവേ അനുസരിച്ച് ഈ മോർബി പാലം പൊളിയുന്നതിന് മുമ്പുള്ള സർവേ അനുസരിച്ച് 48% വോട്ട് BJPക്ക് കിട്ടുന്നതാണ്. അപ്പോഴും ഓർമ്മിക്കുക, 50% ഇല്ല, 50-ൽ കൂടുതലില്ല, പകുതിയിൽ കൂടുതൽ ആൾക്കാരില്ല, 48 ഉള്ളൂ. ഞാൻ നമ്പർ മാത്രം വെച്ച് പറഞ്ഞേ ഉള്ളൂ. ഏതായാലും കെജ്രിവാൾ എന്ന് പറയുന്ന നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ യക്ഷനാണോ രക്ഷസാണോ ഗന്ധർവനാണോ ഭൂതമാണോ പ്രേതമാണോ പിശാചാണോ IRS ആണോ പൊളിറ്റീഷ്യനാണോ ഡൽഹിയിലെ മുഖ്യമന്ത്രിയാണോ, അയാൾക്ക് നേടാൻ ആഗ്രഹിക്കുന്നതെല്ലാം അയാൾ നേടുന്നുണ്ട്. ലെഫ്റ്റനൻ്റ് ഗവൺമെൻറ്റിനും അതുപോലെ അമിത്ഷായ്ക്കും അതുപോലെ മറ്റാർക്കും അയാളെ തളർത്താനോ തകർക്കാനോ സാധിക്കണില്ല. അയാൾ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നു, പറയുന്നതൊക്കെ പറയുന്നു, അയാൾ മുമ്പോട്ട് പോകുന്നു. ഒറ്റയാനായിട്ട് പഞ്ചാബ് കീഴടക്കി, ഡൽഹി കീഴടക്കി, ഇനി ഗുജറാത്തിൽ സാമാന്യം തറക്കേടില്ലാത്ത വിധത്തിലുള്ള ഇലക്ഷനിൽ പെർഫോമൻസ് അയാൾ നടത്തും. ഇന്നലെ ചില സ്ഥലത്ത് വാർത്ത വരെ വന്നിരുന്നു മോഡി വേഴ്സസ് കെജ്രിവാൾ ആണ് ഗുജറാത്തിലെന്ന്. ഒന്നുമല്ലാത്ത ഈ മനുഷ്യൻ BJPക്ക് എത്ര നേതാക്കന്മാരാണുള്ളതെന്ന് നോക്കുക. നൂറുകണക്കിന് നേതാക്കന്മാരുണ്ട്, നൂറുകണക്കിന് മോഡിമാർ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടെന്നാണ് നമ്മുടെ മോഹൻ ഭാഗവത്ജി സർസംഘചാലക് പറഞ്ഞത്. പക്ഷേ ഇയാൾ ഒറ്റയ്ക്കാ, ഇതും കൂടി ഒന്ന് ചിന്തിക്കണം. നമ്മുടെ സത്യത്തിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രിയും ബംഗാൾ മുഖ്യമന്ത്രിയൊക്കെ പതറുമ്പോൾ കയ്യും കാലും ഇട്ട് വിറച്ച് ഷിവർ ചെയ്യുമ്പോൾ ഒരു വിധത്തിലുള്ള വ്യത്യാസമില്ലാതെ ഇയാളിങ്ങനെ ചെയ്തുകൊണ്ടേ പോകുന്നു. പക്ക ക്രിപ്റ്റോ ക്രിസ്ത്യാനിയുടെ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും എങ്ങനെ നടത്തണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്നൊരു മനുഷ്യൻ. ഏതായാലും നമ്മുടെ ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്ന ഒരാൾ ആന്ധ്രയിലുണ്ട്, അതും ക്രിപ്റ്റോ ക്രിസ്ത്യാനിയാണ്. YSR റെഡ്ഡി, യേശു സാമുവൽ രാജശേഖർ റെഡ്ഡിയും യേശു സാമുവൽ രാമകൃഷ്ണ റെഡ്ഡിയും യേശു സാമുവൽ വിവേകാനന്ദ റെഡ്ഡിയും മൂന്ന് പേരും, അതിൽ യേശു സാമുവൽ രാജശേഖർ റെഡ്ഡിയുടെ മകനായ ജഗൻ റെഡ്ഡി, അയാൾ പിന്നെ പക്ക ക്രിസ്ത്യാനിയായി തന്നെയാണ് നിൽക്കുന്നത്. തിരുപ്പതിക്കകത്ത് പോയിട്ടൊക്കെ പൂജയൊക്കെ നടത്തിയെങ്കിലും കെജ്രിവാളിന് തുല്യം കെജ്രിവാൾ മാത്രം. അതൊരു അത്ഭുതകരമായിട്ടുള്ള പ്രതിഭാസമായിട്ട് തോന്നുന്നു, പറയാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്. പ്രണാമം.